ഇത്രയും രോഷം അവർക്ക് വരാൻ കാരണം ഇവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഇവരുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ആ എൻ്റെ ഭർത്താവായിരുന്നാലും എൻ്റെ സഹോദരനായിരുന്നാലും കടലിൽ പണിക്ക് പോയാൽ ഞങ്ങൾക്ക് അന്നുള്ള അന്നം തിന്നാൻ പറ്റത്തുള്ളൂ ചുമ്മാ ഞങ്ങളെവിടെയെങ്കിലും ആയെങ്കിൽ ഫ്ലാറ്റിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട ഉടനെ ഞങ്ങൾ തെങ്ങ് കയറാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉടനെ തെങ്ങൊന്ന് കയറി ഞങ്ങൾക്കൊന്നും അന്നൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഈ വികസനം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി നിയമസഭയിൽ ഇന്ന് നിശബ്ദനാണ് എന്തുകൊണ്ട് അയാൾക്കറിയാം ഇത് ഒരുപാട് കോടികള് അഴിമതി ഉണ്ടാക്കുന്ന ഒരു വികസനമാണെന്ന് അതുകൊണ്ടാണ് അയാൾ മിണ്ടാതിരിക്കുന്നത് കോൺഗ്രസിൽ ഒരാൾ മാത്രമേ നിയമസഭയിൽ സംസാരിക്കുന്നുള്ളൂ അത് വി ഡി സതീശനാണ് പക്ഷെ അയാൾ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം നിർത്തി പഠ ഇത് വിക വികസനം നിർത്തി പഠനം ചെയ്യണം എന്ന് അയാൾ പറയുന്നില്ല അയാൾ പറയുന്നത് പഠനം നടത്തുക എന്ന തീരദേശത്തിന്റെ അവകാ ആവശ്യം നിങ്ങൾ അംഗീകരിക്കണം എന്നേ പറയുന്നുള്ളൂ അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന സമയം പിണറായി സർക്കാർ പറഞ്ഞു പിണറായിയുടെ ഫേസ്ബുക്കില് ഫേസ്ബുക്കില് ഫോളോ ഇല്ല ഒരാളാണ് ഞാൻ പിണറായിന്റെ ഫേസ്ബുക്കില് ഏഹ് ഈ വികസനം കൊണ്ടുവരുന്ന സമയം പിണറായി ഇട്ടിരുന്ന പോസ്റ്റാണ് ഇത് അറുപതിനായിരം കോടിയോളം അഴിമതി ഉണ്ടാക്കുന്ന ഒരു വികസനമാണെന്ന് ആ പറഞ്ഞ് പിണറായി ഇന്ന് ഈ വികസനത്തിന് സപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ട് അതാണ് ഞങ്ങളുടെ ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളുടെ സഹോദര ഞങ്ങളുടെ സഹോദരങ്ങള് ഞങ്ങളുടെ സഹോദരങ്ങളാണ് ആ ഗോഡൌണില് കിടക്കുന്നതെല്ലാം ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ അവിടെ ഇരുപത്തെട്ട് ദിവസമായി പ്രായമായ ഒരു കുഞ്ഞിനെ നിങ്ങൾ തന്നെ കണ്ടാണല്ലോ അപ്പൊ അത്രക്ക് ദയനീയമാണ് അവസ്ഥ ഒരു ഫുഡ് പോലും നേരെ കഴിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഞങ്ങളിപ്പൊ ഇവിടെ വന്ന് സമരം ചെയ്തപ്പോ ഇവര് പറയുന്നത് അവിടെ മുട്ടറയുടെ അടുത്ത് എട്ടൊരു എട്ടര ഏക്കർ സ്ഥലമുണ്ട് ഉണ്ട് അതിൽ വീട് വെച്ച് തരാ ഫ്ലൈറ്റ് വെച്ച് തരാ എന്ന് പറയുന്നുണ്ടല്ലോ ഏഹ് ഈ ഇവിടെ വന്ന് ഈ വെയിലത്ത് ഞങ്ങൾ കടന്ന് സമരം ചെയ്യാൻ പോയിട്ടല്ല ഇപ്പൊ അവർ ആ വാക്ക് പറഞ്ഞത് എന്നാലും ഞങ്ങൾക്ക് ആ വാക്കിൽ വിശ്വാസം ഇല്ല കാരണം ആ വാക്കുകൾ ഒരുപാട് കേട്ട് അടുത്ത തീരദേശ ജനതയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ശക്തമായിട്ട് വന്നു കഴിഞ്ഞാ കടല് കഴിഞ്ഞ് ഞങ്ങൾക്ക് പെരുമാറാറില്ല പക്ഷെ ഞങ്ങളുടെ വൈദികരുടെ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും സമാധാനപരമായിട്ട് ഇപ്പോഴും സമരം തുടരുന്നത് ഇതിനേക്കാൾ ആഘോഷമായിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് പിണറായിന്റെ പിണറായിടുത്ത് പറയാനുള്ളത് ഏ പട്ടിയിലേക്ക് ഇട്ടിട്ട് പോടാ എന്നേ പറയാനുള്ളൂ ഇവമ്മ ഇത് പിണറായി വന്നു പിണറായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോ പിണറായിയുടെ മരുമോന് ഒരു പോസ്റ്റും പിണറായിയുടെ മോക്ക് ഒരു പോസ്റ്റും അപ്പൊ എന്നെ മുഖ്യമന്ത്രിയാക്കി എന്റെ അമ്മയ്ക്ക് ഒരു പോസ്റ്റ് കൊടുക്കും എന്റെ അച്ഛന് ഒരു പോസ്റ്റ് കൊടുക്കും എന്റെ ഭർത്താവിന് ഒരു പോസ്റ്റ് കൊടുക്കും പിന്നെ നിനക്ക് നിനക്ക് അവന് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ അവന്റെ വീട്ടിൽ കളിക്കണം അല്ല പാവങ്ങളായിട്ടല്ല അവ രാഷ്ട്രീയം കളിക്കണം ഞങ്ങളെ യുവജന യുവജനങ്ങളായ ഞങ്ങൾക്ക് ഇത്ര രോഷം കാരണം എന്റെ മോന് നാല് വയസ്സായി എന്റെ മോൻ ഒരു ഇരുപത് വയസ്സാവുമ്പോ ഞങ്ങള് കളിച്ചണെന്ന കളി കടപ്പുറങ്ങളിൽ അവർക്കും കളിക്കണം ഞങ്ങൾ കളിച്ചിടന്ന കടപ്പുറങ്ങളിലേ ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ വരും കളിക്കണം എന്ന് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ആ കടപ്പുറവും ആ ഇതെല്ലാം നിങ്ങൾ ഇത് ഈ വരിയതുറ പോയി കാണുമ്പോഴേ ഒരു ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം തികച്ചാകത്തില്ല ഒരു വീടുകൾ പണിത് കൺ മുൻപിൽ ഈ സ്വന്തം ജീവൻ പണയം വെച്ച് കഷ്ടപ്പെട്ട് ഇന്ന് ഞങ്ങൾ സഹോദരങ്ങൾ കടൽപ്പണിക്ക് പോകുന്നു പക്ഷെ തിരിച്ചു വന്ന് ഞങ്ങൾ കാണുമെന്ന് ഒരു ഉറപ്പില്ലാതെ പോകുന്നതാണ് അവർ പോയിട്ട് വരുന്ന ആ പണം കൊണ്ടാണ് ഓരോ ഭവനങ്ങളും നിർമ്മിക്കുന്നത് അത് ഞങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ടാണ് ഓരോ ഭവനം നിർമ്മിക്കുന്നത് എന്നിട്ട് ആ ഭവനം ഞങ്ങളുടെ കൺമുൻപിൽ ഞങ്ങളുടെ കൺമുൻപിൽ ഇല്ലാതെ ചിന്നാ ഭിന്ന ആയി പോകുമ്പോൾ ഞങ്ങളുടെ മനസ്സ് മനസ്സെന്തു ഞാൻ ഞാൻ ഫേസ്ബുക്കിൽ ഒരാ പതായിട്ടുള്ളവരാ ആക്റ്റീവായിട്ടുള്ളവരാ ഞാൻ അവിടുത്തെ ഓരോ കമൻറ്റും ഓരോ കമ്മികൾ എന്ന് ഞാൻ പറയാം ചാടക വാരികളും അവന്മാർ ഞങ്ങൾ പറയുന്നത് ഇവർക്കൊരു പണിയില്ലേ പണിയില്ലാതെയാണ് ഇവിടെ ഒന്ന് സമരം ചെയ്യുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ തൊഴിലിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് അല്ലാതെ ഇവന്മാരെ പോലെ ചുമ്മാ എ സി റൂമിൽ കാലിട്ടല്ല ഞങ്ങൾ ഓരോന്നും ഉണ്ടാക്കുന്ന അത്രയ്ക്ക് അത്രയ്ക്ക് ഞങ്ങളെ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോ ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ ഒരു സമരം ഇങ്ങനെ ഒരു സമരത്തിന് വേണ്ടി ഞങ്ങൾ മുതിർന്നത് ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം അർപ്പിക്കാൻ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കി സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കേണ്ട ആവശ്യമില്ല ഇത് വെറും കുടുംബശ്രീയിൽ ഇവിടെ ഈ അയൽവക്കത്തെ കുടുംബശ്രീയിലുള്ളവർ മാത്രമാണ് അതും ഈ തിരുവനന്തപുരം അതിരൂപത ഇളകി വന്നു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഒന്നും നടക്കത്തില്ല ഇവിടെ എൺപത് ശതമാനം മുക്കാൽ ശതമാനം പണി കഴിഞ്ഞെന്ന് പറയുന്നില്ല അത് വിത്യ അറിഞ്ഞൂടാത്തൊരു വിശ്വാസിയായിരിക്കും പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് കയറി പോയി ചെന്ന ഒരാളാണ് മുപ്പത് ശതമാനം പണിയേ അവിടെ നടന്നിട്ടുള്ളു ആ മുപ്പത് ശതമാനം പണിയിൽ പുലിമൂട്ടി നിർമ്മാണത്തിന്റെ കുറച്ചേ ആയിട്ടോളൂ അല്ല ഞാൻ ഇത് നിങ്ങൾക്കൊരിത് നിങ്ങൾക്കൊരിത് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ ആ ഇത് വന്നിട്ട് വിഴിഞ്ഞം കണ്ടെയ്നർ നിർമ്മനൽ പദ്ധതിയുടെ പഠന റിപ്പോർട്ടിന്റെ എഴുപത്തി ഒമ്പതാം നമ്പർ പേജാണ് ഞാൻ ഇപ്പൊ നിങ്ങളെ ഇതിൽ കാണിച്ചു തന്നത് ഇതില് വന്നിട്ട് പറയുന്നുണ്ട് വിഴിഞ്ഞം പോർട്ട് ഒരിക്കലും പോർട്ട് മാത്രമേ ലാഭകരമാകില്ല അതിലേ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് പോർട്ട് നിർമ്മിക്കാൻ നൽകിയ സ്ഥലത്തിനടുത്ത് സർക്കാർ നൽകുന്ന സ്ഥലത്ത് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തി പോർട്ടിന്റെ നഷ്ട നികത്തി ഈ പോർട്ട് പദ്ധതി എന്ന പേരിൽ ലാഭകരമാക്കാം നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഈ ഈ വികസനം എന്ന പേരിൽ ആൾക്കാരെ കൊല്ലുന്നതിന് പോരെ നിങ്ങൾക്ക് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തുടങ്ങിയാ പോരെ ഈ എസ്റ്റേറ്റിന് കൊണ്ട് വരുമാനം ഈ എസ്റ്റേറ്റ് കൊണ്ടുവന്ന് വരുമാനത്തിലാണ് ഈ വികസനത്തിന്റെ ഇത് തീർക്കണമെന്നാണ് അവരുദ്ദേശിക്കുന്നത് അതിന് അപ്പൊ നിങ്ങൾക്ക് ആ എസ്റ്റേറ്റിന്റെ പണി മാത്രം ചെയ്താൽ പോരെ ഈ പാവങ്ങളുടെ ആവശ്യം എന്താണ് ഒരു ചോദ്യം ഗവൺമെന്റ് അല്ലെങ്കിൽ കഴുത്തിറക്കേണ്ടത് സിംഗപ്പൂര്ന്നല്ലോ ബല്ലാർപാടത്തെ പോർട്ട് വന്ന് എന്ത് സിംഗപ്പൂർ ആവാത്തത് ഞങ്ങളുടെ ചോദ്യം ദുബായിലെ ദുബായിലെ ഷെയ്ക്ക് ഇന്ന് നിങ്ങള് പല മാധ്യമങ്ങളും കണ്ടാണ് ഒരു വൃക്ഷം മുറിച്ച് എത്രയോ പക്ഷികളാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഓരോ ജീവികളും അതുകൾ റോഡിൽ കടന്ന് മരിക്കുന്നതാണോ നമുക്ക് പോലും സഹിക്കാൻ പറ്റില്ല ദുബായിലെ ശേഖ പതിനാറ് എത്രയോ കോടിയുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത് ഏർ പക്ഷികൾ ഇങ്ങനെ വന്നിരിക്കുന്ന ഇരിക്കുന്നത് കണ്ട് ആ പ്രോജക്റ്റ് വേണ്ടെന്ന് വെച്ച് അതാണ് അതാണ് ഒരു രാജ്യത്തിനെ നയി എങ്ങനെ നയിക്കണമെന്ന് ദുബായ് അതുപോലെ തന്നെ പിന്നെ ഇവിടത്തെ ഇവിടെ പിന്നെ പീഡിപ്പിച്ച ബിരിയാണി കൊടുക്കും ആ സർക്കാരാണ് ഇവിടെ ഉള്ളത് രാജ്യത്തിന് എഴുപത്തി അഞ്ച് വർഷമായി പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന് ആഘോഷിച്ചിട്ട് നാണമില്ലേ എനിക്ക് പക്ഷെ ഒരു ഇന്ത്യക്കാരി എന്ന് പറയാൻ അത് നാണാണോ അതെവിടെയായിരുന്നാലും പറയും നാണോ വേറൊരു കാര്യം പറയാം ചേട്ടാ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതിന് മുമ്പ് ഈ പ്രോജക്റ്റ് ക്ലോ അവസാനിപ്പിക്കണോന്നാണ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത് കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ വച്ച് അദാനി നമ്മുടെ സർക്കാരിന് കൊടുക്കണമായിരുന്നു അത് കൊടുത്തോ കൊടുത്തെങ്ങാ തെളിവ് കാണിക്കുന്നു നിങ്ങൾ കൊടുത്തില്ല പ്രോജക്ടിന് നാല് ശതമാനം ഉണ്ട് അല്ല ഒരു ശതമാനം മാത്രമേ അദാനിയുടെ ബാക്കി മൂന്ന് ശതമാനം സർക്കാരിൻ്റെ ആണ് പിന്നെ എന്ന് അദാനിക്ക് ഇത്രയും കോടികൾ ഉണ്ടാക്കിയോ ഉണ്ടാക്കിയ ഇത് നഷ്ടാകുമെന്ന് നഷ്ടമാകുമോ എന്ന് പറഞ്ഞിട്ട് സർക്കാർ പറഞ്ഞു ഇത്ര കോടികൾ ഇത്ര കോടികൾ സർക്കാർ പറയുന്നു അപ്പോ കോടികൾ കോടികൾ ഇരിക്കുന്ന അതാ എനിക്ക് കോടികൾ നഷ്ടമാകുന്നു സർക്കാർ പേടിക്കുന്നു അപ്പൊ കോടിയില്ലാത്ത ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറ്റുകൂടിൽ നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് സങ്കടപ്പെടാൻ പാടില്ല അതാണ് ഇത് ഞങ്ങളുടെ വെറും ഒരു ചെറിയ പ്രതിഷേധം കടലുകളിൽ ഇളകി വന്നുകഴിഞ്ഞാ ഇവിടെ ഇരിക്കുന്ന പോ പോലീസുകാരന്മാര് പറയുന്ന പിന്നെ ഞങ്ങളുടെ വൈദികരെ ഇവർ തൊട്ട് അതിന് ഞങ്ങൾക്ക് ഇവർ ഇവരിനെതിരെ ഒരുപാട് പക്ഷേ ഞങ്ങളുടെ എന്തിനാണ് ഇത് നേതൃത്വം കൊടുക്കുന്ന ചോദിക്കുന്നത് അവര് മത്സ്യത്തൊഴിലാളികളുടെ മക്കളായതുകൊണ്ടാണ് അവർ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അത് മനസ്സിലാക്കാത്ത സർക്കാരാണ് പിന്നെ വിവരമില്ലാത്ത ഇല്ലാത്ത ആളിനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ നാടല്ലേ അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല ചേട്ടാ